തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യയിൽ അകപ്പെട്ട ഡേവിഡ് മുത്തപ്പൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. നാട്ടിലേക്ക് ജീവനോടെ തിരിച്ചെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ലെന്ന് ഡേവിഡ് മുത്തപ്പൻ. റഷ്യയിലെത്തി നേരെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവിട്ടു. മൃതശരീരങ്ങൾക്കിടയിലൂടെയാണ് നടന്നതെന്ന് ഡേവിഡ് മുത്തപ്പൻ. 100-ൽ അതായത് 1% പോലും ജീവനോടെ അവരെ ഒന്നും പ്രതീക്ഷിച്ചില്ല. അവിടെ എത്തിയപ്പോൾ നേരെ എന്തൊരു ഇത്, അതായത് കോൺട്രാക്ട് ഒപ്പിട്ടിട്ട് നേരെ 1 മാസം, എനിക്ക് 1 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു, പക്ഷേ പ്രിൻസിന് 20 ദിവസമാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഞാൻ നവംബറിലായതുകൊണ്ട് ഒരു അതായത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നേരെ യുദ്ധസ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ അതെ അതെ ഉക്രൈനിലാണ്. ഏകദേശം 30 ഡേയ്സ് ആയിരുന്നു. അവിടെ നേരെ യുദ്ധം ചെയ്യണമായിരുന്നു. ഡയറക്റ്റായിട്ട് പോയി ഫൈറ്റ് ചെയ്യണം. അതെ, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും ശവം കത്തണതും പിന്നെ എല്ലാം ഫുള്ള് ഡെഡ് ബോഡി. അതായത് നമുക്ക് എന്നിട്ട് പറയാനത് കണ്ട്, അതായത് നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഇത്തിരി പേടി തോന്നും. അതിനുശേഷം നമുക്ക് ശീലാവോ എന്ന് പറയത്തില്ലേ, അത് എവിടെ തിരിഞ്ഞാലും അത് തന്നെ അവസ്ഥ. പിന്നെ എന്ന് പറയണം, യുദ്ധമല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അഖിൽ ഷാൻ സർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, വലിയ ആശ്വാസം ഡേവിഡിൻ്റെ വാക്കുകളിലുണ്ട്. ഇത് സംബന്ധിച്ച ഇവരെ ചതിച്ചത് വഞ്ചിച്ചത് ആരാണ് എന്നെ സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ടല്ലോ അല്ലേ? ഗോകുൽ, തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം സിബിഐയുടെ നേതൃത്വത്തിൽ കാര്യമായി തന്നെ നടക്കുന്നത്. ഏറ്റവും പ്രധാനമായും നമുക്കിപ്പോൾ പറയാനുള്ളത് ഇന്ന് രാത്രിയാണ് ഡൽഹിയിൽ നിന്ന്, കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ ഈ ഡേവിഡ് മുത്തപ്പൻ എത്തിയത്. അവിടെ നിന്ന് ഇന്ന് രാത്രിയാണ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇദ്ദേഹം എത്തിയത്. അതിന് പിന്നാലെയായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏറ്റവും പ്രധാനമായും അവിടെ എത്തി ആ ഈ മൃതദേഹങ്ങൾക്കൂടെ ഇടയിലൂടെ നടന്ന കഥകൾ ഉൾപ്പെടെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ നടുക്കത്തിൽ നിന്ന് ഇതുവരെ മുക്തനാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ എത്തിയതിൽ, നാട്ടിലെത്തിയതിൽ വലിയ സന്തോഷവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഇവിടെ നിന്ന് റഷ്യയിലേക്ക് എത്തിയതിന് ശേഷം 1 മാസത്തെ ട്രെയിനിങ് ആണ് ഇവർക്ക് ഈ ഡേവിഡ് മുത്തപ്പൻ എന്നയാൾക്ക് നൽകിയത്. അതിന് പിന്നാലെ നേരിട്ട് തന്നെ യുദ്ധഭൂമിയിലേക്ക് ഇറക്കി വിടുകയാണുണ്ടായതെന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിച്ചേർന്നുള്ളൊരു കാര്യം. ഒപ്പം ഈ വി മുരളീധരനും അതുപോലെ തന്നെ ശശി തിരൂരിനും അദ്ദേഹം നന്ദി പറയുകയുണ്ട്. അവരുടെ കാര്യമായ ഇടപെടൽ തന്നെ തിരിച്ചെത്തിക്കുന്നതിൽ അവരുടെ കാര്യമായ ഇടപെടൽ ഉണ്ടായെന്നും ഡേവിഡ് മുത്തപ്പൻ വ്യക്തമാക്കുന്നു. ഗൂഗിൾ ശരിയാക്കൽ ചെയ്തായാലും മരണമുഖത്തു നിന്നാണ് അവർ മടങ്ങിയെത്തുന്നത്. വലിയ ആശ്വാസം അവരുടെ വാക്കുകളുണ്ട്, പക്ഷേ അവിടുത്തെ കാഴ്ചകളുടെ നടുക്കും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല.